हाय गाइस, वेलकम बैक टू माय चैनल। എന്റെ പേര് നദീം ലത്തീഫ്। അപ്പോൾ പിയാജിയോ വെസ്പ ഇലക്ട്രിക്ക എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്। അതായത് പിയാജിയോ വെസ്പ എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ് പിയാജിയോ। അപ്പോൾ അവർ വെസ്പ എന്ന് പറയുന്ന ഒരു മോഡൽ, നമ്മളൊരു റെട്രോ സ്കൂട്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യം ഓടി വരുന്ന രണ്ട് പേരുള്ള ഒന്നാണ് വെസ്പയും അതുപോലെ തന്നെ ബജാജ് ചേതകും। അപ്പോൾ ഇവരുടെ വെസ്പ ഇലക്ട്രിക്ക എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓൾറെഡി ഉണ്ട്, അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉടനെ എത്തും എന്നാണ് റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നത്। അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്। അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്। കാരണം ഇവർ പറഞ്ഞിരിക്കുന്ന റൂമേഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏകദേശം 90,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ്। നമുക്കറിയാം നമ്മുടെ നാട്ടിൽ 1 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസൊന്നും കാര്യങ്ങളൊന്നും നമുക്കില്ല। നമുക്കുള്ളത് പ്യുവർ ഇ പ്ലൂട്ടോ അല്ലെങ്കിൽ ഇ പ്ലൂട്ടോ 7G അല്ലെങ്കിൽ ആംപിയർ പോലെയുള്ള വണ്ടികളാണ്। അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള വണ്ടികളാണെങ്കിൽ അവരവർക്ക് അവരവരുടേതായ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്। അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ്। അപ്പോഴാണ് പിയാജിയോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെസ്പ ഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്। ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരികയാണെങ്കിൽ ഒബ്വിയസ്ലി നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും। അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പവറിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ 3.5 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 3500 വാട്ടിൻ്റെ മോട്ടറാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഹബ് മോട്ടറല്ല, അതുപോലെ തന്നെ ഇതൊരു ബെൽറ്റ് ഡ്രൈവണും അല്ല. ഇത് മറിച്ച് നമ്മൾ നമ്മുടെ ബജാജ് ചേതകിൽ കണ്ടതുപോലെ ഡിറക്റ്റ് ഡ്രൈവ് മോട്ടറാണ്. അതായത് നമ്മൾ സാധാരണ ഒരു സ്കൂട്ടറിൻ്റെ ബാക്ക് പോർഷനിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം റിമ്മിൻ്റെ ഒരു സൈഡിലായിട്ടായിരിക്കും അവർ ആ ഒരു എഞ്ചിൻ പിടിപ്പിച്ചിരിക്കുക. അതുപോലെ തന്നെ റിമ്മിൻ്റെ ഒരു സൈഡിലായിട്ടായിരിക്കും ഈ ഒരു മോട്ടർ ഡയറക്റ്റായിട്ട് പിടിപ്പിച്ചിരിക്കുക. ഹബ് മോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വണ്ടിയുടെ ബാക്ക് വീലിലെ റിമ്മ് തന്നെ മോട്ടറാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ബാക്കിലെ അലോയ് വീലിൻ്റെ സൈഡിലായിട്ടായിരിക്കും മോട്ടർ പിടിപ്പിച്ചിരിക്കുക. ബജാജ് ചേതക്കിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആക്ച്വലി അത് ഹബ് മോട്ടറാണെന്ന് വിചാരിച്ചിരുന്നത് നമ്മുടെ ഒരു മിസ്റ്റേക്കായിരുന്നു. പക്ഷേ ഇതും ഡയറക്റ്റും ഡ്രൈവാണ്. അപ്പോൾ ബജാജ് ചേതക്ക് പോലെ തന്നെ വളരെ സ്മൂത്തുമായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ എന്താ പറയുക, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും വെസ്പ ഇലക്ട്രിക്ക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പവർ ഉണ്ട്. 3500 വാട്ടിൻ്റെ കണ്ടിന്യൂസ് പവർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഏതറിൻ്റെ 3.3 കിലോ വാട്ടിനേക്കാളും കൂടുതലാണ്. എന്നാൽ പീക്ക് പവർ എന്ന് പറയുന്നത് 4 കിലോ വാട്ടാണ്. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. കയറ്റങ്ങൾ കയറാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയായിരിക്കും. അപ്പോൾ വെസ്പ ഇലക്ട്രിക്കയുടെ റേഞ്ചിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് അവർ പറഞ്ഞിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 100 കിലോമീറ്ററാണ്. അതായത് രണ്ട് വേരിയൻറ്റുകളാണുള്ളത്. 45 കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡുള്ള ഒരു വണ്ടിയും 70 കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡുള്ളൊരു വണ്ടിയും. 70 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സ്പീഡാണ്. അതിന് മേലേക്ക് സ്പീഡ് ഉണ്ടായതുകൊണ്ടും നമുക്ക് കാര്യമായിട്ട് യൂസൊന്നും ഇല്ല കേരളത്തിൽ. വെറുതെ MBDയുടെ നിന്ന് പണി വാങ്ങിച്ച് പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പീഡാണ്. പക്ഷേ ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞ് അവർ പറയുന്നത് എക്കോ മോഡിൽ 100 കിലോമീറ്റർ, ടോപ്പ് വേരിയൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പവർ മോഡിൽ അതായത് 70 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണെങ്കിൽ 70 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഈതർ 450+ സെക്കൻഡ് ജനൊക്കെ എത്ര ഉണ്ടായിരുന്നു അതുപോലെയൊക്കെയുള്ളൊരു നമ്പേഴ്സാണ് അവർ പറയുന്നത്. അത് പലർക്കും അത്ര തൃപ്തിപ്പെടണം എന്നൊന്നുമില്ല. പലരും ഇപ്പോൾ ഈവൻ 20-30 കിലോമീറ്റർ ഓട്ടം ഉള്ളവരാണെങ്കിൽ പോലും ഈ ഒരു നമ്പേഴ്സ് കൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരുപാട് പേരുണ്ട്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു 1 ലാക്കിനകത്ത് പ്രൈസിങ് വരികയാണെങ്കിൽ ഒരു ഇതൊരു ഡീസൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു വണ്ടിയുടെ ആക്ച്വലി റേഞ്ച് ആയിട്ട് അവർ പറയുന്നത്. 4.2 കിലോ വാട്ട് അവറിൻ്റെ ലിഥിയം അയോൺ ബാറ്ററിയാണ് പറയുന്നത് അവർ ഈ ഒരു വണ്ടിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാറ്ററി ഉണ്ടാക്കുന്നത് LG Chem ആണ്. LG Chem നമുക്കറിയാം, കാരണം സാംസങ്ങിൻ്റെ നോട്ട് 7 സീരീസ് ഫോണുകൾ എക്സ്പ്ലോഡ് ആയി കഴിഞ്ഞപ്പോൾ സാംസങ് വരെ ബാറ്ററിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തത് LG ആയിരുന്നു. LG Chem എന്ന് പറയുന്ന അവരെ ഒരു ബാറ്ററി ബാൻഡിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സാംസങ് പിന്നീട് അവരെ ഫോണുകളിൽ ബാറ്ററികൾ സെറ്റ് ചെയ്തത്. അപ്പോൾ വളരെ ടോപ്പായിട്ടുള്ളൊരു കൊറിയനായിട്ടുള്ള ബ്രാൻഡാണ് LG Chem. അപ്പോൾ വളരെ മികച്ച ക്വാളിറ്റിയിലുള്ള ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാതിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.2 കിലോവാട്ട് അവറിൻ്റെ ബാറ്ററി വന്നിട്ടും എന്തുകൊണ്ടാണ് 100 കിലോമീറ്റർ റേഞ്ചിൽ നിന്ന് പോയത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു കപ്പാസിറ്റിയിൽ വരുന്ന ബാറ്ററിയിൽ നമ്മൾ ഇതിലും കൂടുതലൊക്കെ റേഞ്ചുകൾ കണ്ടിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ബാറ്ററിയുടെ ഒരു ഹെൽത്തിനും ലൈഫിനൊക്കെ വേണ്ടിയിട്ട് അവർ ലോക്ക് ചെയ്തിരിക്കുന്നതാവാം. ചിലപ്പോൾ ഒരു 80-90% മാത്രം കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ കൊടുത്തിരിക്കുന്നതാവാം. എന്നാലും ഇതാണ് ഈ ഒരു വണ്ടിയുടെ റേഞ്ച് എന്ന് അവർ പറയുന്നത്. ഇനി ഈ ഒരു വണ്ടിയുടെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. 1000 ചാർജിങ് സൈക്കിൾസ് ആണ് കമ്പനി ബാറ്ററിയുടെ 80% കപ്പാസിറ്റിക്കായിട്ട് അവർ പറയുന്നത്.
അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിയാജിയോ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ബ്രാൻഡ് ആയതുകൊണ്ട് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള പാർട്സ് കാര്യങ്ങളായിട്ട് ക്വാളിറ്റി കുറച്ച് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം നമുക്ക് അറിയാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്മാർട്ട് വണ്ടിയാണ്. അതായത് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഇവരെ ആപ്പ് വഴി നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷനുകൾ കാര്യങ്ങൾ കിട്ടും. അതുകൂടാതെ ഒരു വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ വരുന്നത്. അതിൽ ബാറ്ററി ടെമ്പറേച്ചർ അടക്കമുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടും. പിന്നെ ഈ ഒരു വണ്ടിയുടെ ടയർ സൈസ് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 110ഉം ബാക്കിൽ 120ഉം, അതായത് വൈഡറായിട്ടുള്ള ടയേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഗ്രിപ്പും ഈ ഒരു വണ്ടിയിൽ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വണ്ടി എന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തുമെന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കറിയില്ല. എന്നാലും ഇവരുടെ ആ ഒരു പിയാജിയോ വെസ്പ ഇലക്ട്രിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. അതിൽ നിന്ന് കിട്ടിയ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഈ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫിഗേഴ്സ് ആയിരിക്കാം നമ്മുടെ നാട്ടിൽ വരുന്ന വണ്ടിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇനി ഈ ഒരു വണ്ടിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് വിത്ത് കേഴ്സ്. നമ്മളെ F1 കാറുകളിൽ കാണുന്ന പോലെ കൈനറ്റിക് എനർജി റിസർവേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ മേ ബി റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നതിൻ്റെ വേറൊരു ടൈപ്പാണ് അത്, കൈനറ്റിക് എനർജി റിസർവേഷൻ സിസ്റ്റം. അതായത് നമ്മൾ ഡീസലറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കറണ്ട് കുറച്ചുകൂടെ തിരിച്ച് നമ്മുടെ ബാറ്ററിയെ ചാർജ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പെക്സ് ആണ്. ഒരു 3500 അല്ലെങ്കിൽ 4000 വാട്ടിൻ്റെ പവർ, 100 കിലോമീറ്റർ റേഞ്ച്, 70 KMPH സ്പീഡ്, ഇതൊക്കെ കൂടെ നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെന്ന് പറയുമ്പോഴും അത് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ഒരു വണ്ടിയുടെ പ്രൈസ് റേഞ്ച് കേൾക്കുമ്പോഴാണ്. 90,000 അല്ലെങ്കിൽ 100,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ഇറങ്ങുകയാണെങ്കിൽ അതൊരു വലിയ ഹിറ്റ് തന്നെയായിരിക്കും. കാരണം പിയാജിയോ എന്ന് പറയുന്ന ഒരു വണ്ടി ഇന്ത്യയിൽ വളരെ പോപ്പുലറാണ്. അവർ ഓട്ടോറിക്ഷാസ്, അതുപോലെ തന്നെ പിയാജിയോ വെസ്പ വണ്ടി, അവരെ ആപ്രിലിയ, അങ്ങനെ ഒരുപാട് വണ്ടികൾ ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഫേമസ് ആണ്. അത് മാത്രമല്ല ഒരുപാട് സാധാരണക്കാർ 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷത്തിൽ താഴേക്കുള്ള ഇലക്ട്രിക് വണ്ടികൾ നോക്കിയിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു മിക്സിലേക്കാണ് പിയാജിയോ വെസ്പ ഇലക്ട്രിക്ക എന്ന് പറയുന്ന ഒരു വണ്ടി വന്ന് ഇറങ്ങുന്നതെങ്കിൽ ഈ സ്പെക്സൊക്കെ ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ മേ ബി കുറച്ച് റേഞ്ചൊക്കെ കൂട്ടിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാഹനം വലിയൊരു ഹിറ്റ് തന്നെ ആയിരിക്കും. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയിൽ വരുന്ന ഡയറക്ട് ഡ്രൈവാണ്, ഹബ് മോട്ടർ അല്ല എന്നുള്ളതും ഒരു എന്താ പറയുക, ഒരു പ്ലസ് തന്നെയാണ്. പിന്നെ LG കെമ്മാണ് ഇവരുടെ ബാറ്ററി ചെയ്യുന്നത് എന്നുള്ളതും നമ്മുടെ റിലയബിലിറ്റി ഒരുപാട് കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഉടനെ തന്നെ ഇന്ത്യൻ മാർക്കറ്റുകളിലേക്ക് വരട്ടെ. അതുപോലെ തന്നെ സിമ്പിള്, ആക്ടിവ, സുസുക്കി ബർഗ്മാൻ സ്ട്രീറ്റ്, ഇവരെ എല്ലാം ഇലക്ട്രിക് വേർഷനുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരട്ടെ. കോമ്പറ്റീഷൻ കൂടട്ടെ, അതിനനുസരിച്ച് ബാറ്ററിയുടെ പ്രൊഡക്ഷനൊക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യട്ടെ. വണ്ടികളുടെ വിലയൊക്കെ കുറഞ്ഞ് സബ്സിഡിയൊക്കെ വന്ന് എല്ലാവർക്കും ഇലക്ട്രിക് വാഹനങ്ങൾ അഫോർഡബിൾ റേറ്റുകളിൽ വാങ്ങാൻ പറ്റുന്ന രീതിയിലാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വരുന്നതുവരെ ബൈ.